നമ്മുടെ ഈ ചാനലിനെ സ്നേഹിക്കുന്ന കോടാനുകോടി പ്രേക്ഷകർക്കും ഇപ്പോൾ ഈ പ്രോഗ്രാം കാണുന്ന മഹനീയ സാന്നിധ്യത്തിനും മനപ്പുറത്ത് മഠം നമ്മുടെ ചാനലിലേക്ക് നിസ്സീമമായ സുസ്വാഗതം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കായി ബെല്ലൈക്കൺ അമർത്തുക. നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും, എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഞാൻ ഇഷ്ടപ്പെടുന്നവർക്കും ഏവർക്കും എൻ്റെ എളിയ ചാനലായ മനപ്പുറത്ത് ജ്യോതിഷം ചാനലിലേക്ക് നിസ്സീമമായ ഹാർദവുമായ സുസ്വാഗതം. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന താങ്കൾക്കും ഇന്നിവിടെ ചോദിച്ചിരിക്കുന്നേ, ഒരുപാട് കടങ്ങളുണ്ട്, എല്ലാവർക്കും ധനമാണ്, ധനം ഉണ്ടാകുവാനുള്ള ഗണേശ ദ്വാദശ നാമസ്തോത്രമുണ്ട്. ഞാൻ സ്തോത്രം ചൊല്ലി കേൾപ്പിക്കാം. ഞാൻ നേരത്തെ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞിരുന്നു, എൻ്റെ ഈ തൊണ്ടയ്ക്ക് ഒരല്പം ബുദ്ധിമുട്ടുണ്ട് എങ്കിലും ഞാനത് ഓരോ പ്രേക്ഷകരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഞാൻ ചെയ്തു തരികയാണ്. അപ്പോൾ ദ്വാദശ നാമസ്തോത്രം ഏതാണെന്നാണ് ചോദിക്കുന്നത്. ധനവും ഐശ്വര്യവും ഉണ്ടാകാനും കടങ്ങൾ ഇല്ലാണ്ട് വരാനും കടമുണ്ടെങ്കിൽ തന്നെ അത് വീടി കിട്ടാനും ഒക്കെ ഏറ്റവും അത്യുത്തമമായിട്ടുള്ളൊരു അവസ്ഥാന്തരമാണ് ഗണേശ ദ്വാദശ നാമസ്തോത്രം. തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക, പുസ്തകം വാങ്ങി നോക്കുക എന്ന് എനിക്ക് പറയാനുള്ളൂ, അല്ലാതെ ഒന്നുമില്ല. ഇടയ്ക്ക് ഒരു ബ്രീത്ത് പ്രശ്നമുണ്ട് എങ്കിൽ തന്നെ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ തയ്യാറാണ്. ചോദിച്ചിരിക്കുന്നത് ധനം ഉണ്ടാകാൻ ഏറ്റവും ഗണേശ ദ്വാദശ നാമസ്തോത്രം, അത് ഗണേശൻ്റെ അല്ലെങ്കിൽ ഭഗവാന്റെ ഒരു ഫോട്ടോ വെച്ച് അല്ലെ പൂജാമുറിയിലിരുന്ന് സന്ധ്യാസമയത്തോ പകൽ സമയത്തോ വിളക്ക് തെളിച്ച് അദ്ദേഹത്തിനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അല്ലെ മനസ്സിൽ ധരിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയ കമലത്തിലേക്ക് ആകർഷിച്ചുകൊണ്ട് എപ്പോഴും നമ്മൾ ഈശ്വരനെ വിളിക്കുമ്പോൾ എപ്പോഴും നമ്മുടെ ഉള്ളിൽ ആ ഒരു അംശം കടന്നു വരണം. അവിടാണ് ഈശ്വരാധീനം എന്ന് പറയുന്നത്. നമുക്കെന്തും ചെയ്യാം, ആ ഒരംശം നമ്മുടെ ഉള്ളിലുള്ളിടത്തോളം കാലം നമ്മൾ ആരെയും ഭയപ്പെടേണ്ട. എപ്പോഴും ഞാൻ പറയും, നേരുള്ളവൻ നിർഭയനായിരിക്കും എന്ന് പറയും. സമൂഹവും നാടും നാട്ടുകാരും ഒക്കെ നമ്മുടെ കൂടെ തന്നെ കാണും, സംശയമില്ലാതെ തന്നെയാണ്. നേരുണ്ടെങ്കിൽ അതിൽ ഗണേശ ദ്വാദശ നാമസ്തോത്രമാണ് പറയുന്നത്. അത് കേട്ടോളുക, ചോദിച്ചാള് വ്യക്തമായിട്ട് കേട്ടോളുക. എഴുതിയെടുക്കാമെങ്കിൽ നിങ്ങൾക്ക് എഴുതിയെടുക്കാം. ധനം ഉണ്ടാകാനും ധനം മാത്രമല്ല ഐശ്വര്യം ഉണ്ടാകാന്, ഒരു കുടുംബത്തിലെ വിഘ്നങ്ങൾ നിവാരണം ചെയ്യാൻ ഗണേശ ദ്വാദശ നാമം. എന്നുവെച്ചാൽ ദ്വാദശം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 12 നാമങ്ങളിലുള്ള സ്തോത്രങ്ങൾ എന്നാണ് പറയപ്പെടുന്നത്. ദ്വാദശം അതിൻ്റെ സ്തോത്രങ്ങളുണ്ട്. അത് ഞാൻ അങ്ങോട്ട് ചൊല്ലുകയാണ്. അത് എന്തെങ്കിലും ചെറിയ ചെറിയ തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കുക എന്ന് എനിക്ക് പറയാനുള്ളൂ. ഞാനും ഒരു മനുഷ്യനല്ലേ, തെറ്റുകളൊക്കെ വരാം. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഹരിച്ചെന്നൊന്നുമല്ല, തെറ്റൊക്കെ ഉണ്ടാവാം. അഥവാ തെറ്റുണ്ടെങ്കിൽ ഒന്ന് തിരിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് വെറുതെ മോശമായിട്ടുള്ള കമൻ്റ് ഇരിക്കാതെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിച്ചാൽ നന്മയേ ഉണ്ടാകത്തുള്ളൂ, സംശയമില്ലാത്ത കാര്യമാണ്. അഥവാ ഇനി പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിലും നിരുത്സാഹിപ്പിക്കപ്പെടാതിരുന്നാൽ മതി. നമ്മൾ ഓരോരുത്തരെയും നന്മയിലേക്ക് കൊണ്ടുവരാനാണ്, അല്ലെങ്കിൽ ഒരാളെ നമ്മൾ എന്താ പറയുക, പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അങ്ങനെയുള്ളവരുടെ മനസ്സിൽ നന്മയുള്ളവരെ അങ്ങനെ ചെയ്യുള്ളൂ, ചെയ്യുള്ളൂ എന്നല്ല, എല്ലാവർക്കും ഉണ്ടെന്ന് ഒരല്പ അസൂയ കുശുമ്പ് ഒക്കെ ഉണ്ടാവും. എന്നെ കണ്ണെടുത്ത് കണ്ടുപിടാത്ത ആൾക്കാരുണ്ട്, എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും? ഞാൻ അവരോട് ഒരു കാര്യവും കാണിച്ചിട്ടില്ലായിരിക്കും. എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ ഞാൻ തുറന്നു പറഞ്ഞിട്ടുണ്ടായി. ഒരു കണ്ണെടുത്താൽ കണ്ടുകൂടാത്ത ആൾക്കാർ, എന്നെ എൻ്റെ ജീവിത തുല്യ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട് കൂടുതലും. ഏതാണെന്ന് എനിക്കറിയില്ല, ഭഗവത്മയല്ല ഭഗവാന്റെ മുമ്പിൽ അർപ്പിക്കുന്നു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പ്രണമ്യ ശിരസാ ദേവം. ഇപ്പം ഗണേശന്റെ ദ്വാദശ നാമസ്തോത്രമാണ്. പ്രണമ്യ ശിരസാ ദേവം ഗൗരീപുത്രം വിനായകം ഭക്ത്യാവ്യാസം സ്മരേ നിത്യമോ ആയുഷ്കാമാർത്ഥസിദ്ധയേ.
പ്രഥമം വക്തതുണ്ടം ച ഏകദന്തം ദ്വിതീയകം തൃതീയം കൃഷ്ണപിംഗാക്ഷം ഗജവക്ത്രം ചതുർദ്ധകം ലംബോധരം പഞ്ചമം ച ഷഷ്ഠം വികടമേവ ച സപ്തമം വിഘ്നരാജം ച ധൂമ്രവർണം തഥാഷ്ടമം നവമം ബാലചന്ദ്രം ച ദശമം തു വിനായകം ഏകാദശം ഗണപതിം ദ്വാദശം തു ഗജാനനം ദ്വാദശൈദാനി നാമാനി ത്രിസന്ധ്യമിയ പഠേന്നരാ ന ച വിഘ്നഭയം തസ്യ സർവസിദ്ധികരം പ്രഭോ വിദ്യാർത്ഥി ലഭതേ വിദ്യാം ധനാർത്ഥി ലഭതേ ധനം പുത്രാർത്ഥി ലഭതേ പുത്രാൻ മോക്ഷാർത്ഥി ലഭതേ ഗതിം ജപേത് ഗണപതി സ്തോത്രം ഷഡ്ഭിർമാസൈ ഫലം ലഭേത് സംവത്സരേണ സിദ്ധിം ച ലഭതേ നാത്ര സംശയ അഷ്ടഭ്യോ ബ്രാഹ്മണേഭ്യം ച ലിഖിത്വാ യ സമർപ്പയേൽ തസ്യ വിദ്യ ഭവേൽ സർവം ഗണേശസ്യ പ്രസാദത കണ്ടോ എന്താണ് ആയുസ് കാമക്രോധ അർത്ഥം ഒക്കെ സിദ്ധിക്കാനായിട്ടും അതിനായിട്ടുള്ള ഗൗരി പുത്രനായ ആരാണ് ഗൗരി ആരാണ് ഗൗരി ഉഗ്രൻ പേരാണ് ഗൗരി സച്ചിദാനന്ദ എന്നൊക്കെ നമ്മൾ പറഞ്ഞതുപോലുള്ള നല്ല നല്ല ഉന്നതമായിട്ടുള്ള പേരാണ് ഗൗരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർവതീദേവിയാണ് ഗൗരി പുത്ര ഗണപതിയുടെ നാമങ്ങൾ എണ്ണിയാൽ ഒട്ടുങ്ങാത്തതാണ് അത്ര പിന്നെ എന്താ ഒരുപാട് പര്യായങ്ങളാണ് ഗണപതിയുടെ നാമങ്ങൾ ഒന്നാമത് വക്തരതുണ്ടനെ പിന്നീട് ക്രമത്തിൽ ഏകദന്തനെ പിന്നീട് കൃഷ്ണപിംഗാക്ഷനെ പിന്നെ ഗജവക്രനെ പിന്നെ ലംബോധരനെ വികടനെ വിഘ്നരാജനെ ധൂമ്രവർണനെ ബാലചന്ദ്രനെ വിനായകനെ ഗണപതി അവസാനം ഗജാനനെയും സ്മരിച്ച് വണങ്ങണം ഈ നാമങ്ങളെല്ലാം സ്മരിച്ച് മൂന്ന് സന്ധ്യകളിൽ നമ്മൾ വണങ്ങുന്നത് യാതൊരുവിധ വിഘ്ന ഭയവും ഉണ്ടാകില്ല അത് വിദ്യാർത്ഥിക്ക് വിദ്യയുടെ പറഞ്ഞുണ്ട് വിദ്യാർത്ഥി ലഭതേ വിദ്യാം ധനാർത്ഥി ലഭതേ ധനം ധനം അർത്ഥിക്കുന്നവന് ധനം കിട്ടും പുത്രാർത്ഥി ലഭതേ പുത്രാൻ മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാവും മോക്ഷാർത്ഥി ലഭതേ ഗതിം മോക്ഷമാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നമുക്ക് മോക്ഷമുണ്ടാവുമെന്നാണ് പറയുന്നത് ജപേത് ഗണപതി സ്തോത്രം ഷഡ്ഭിർ മാസൈ ഫലം ലഭേത് ഷഡ്ഭിർ എന്ന് പറഞ്ഞത്ര ഷട്ടുണ്ട് അഷ്ടമുണ്ട് ഷഷ്ടമുണ്ട് ഷഷ്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് അഷ്ടമെന്ന് പറഞ്ഞാൽ എട്ട് ഷഷ്ടെന്ന് പറഞ്ഞാൽ ആറ് അസൈ ഫലം ലഭേ സംവത്സരേണ സിദ്ധിം ച ലഭതി നത്ര സംശയ നത്ര സംശയ ഒരു സംശയവും വേണ്ട അഷ്ടഭ്യോ ബ്രാഹ്മണേഭ്യ ലിഖിത്വായ സമർപ്പയേൽ എഴുതിയാലും ഏറ്റവും നല്ല എഴുതുന്നവർക്കും ഏറ്റവും നല്ലതാണ് തസ്യ വിദ്യ ഭവേൽ സർവം ഗണേശസ്യ പ്രസാദയേൽ ഇങ്ങോട്ട് ഗണേശൻ നമ്മുടെ അടുക്കൽ വരും സംശയമില്ലാത്ത കാര്യമാണ് നൂറുവട്ടം വരും സംശയമില്ലാത്ത കാര്യമാണ് നമ്മൾ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ മനസ്സറിഞ്ഞുകൊണ്ടൊരു കർമ്മം ചെയ്താൽ അതിന് ഫലമല്ലാതെ ഒരു ദോഷം ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഈ എളിയ മനുഷ്യൻ്റെ ഈ ചെറിയ എപ്പിസോഡ് സർവസിദ്ധിയും ഭവിക്കട്ടെ സർവഫലവും ഗണേശൻ തരട്ടെ നമ്മളൊന്നുമല്ല ഞാനൊരു ജ്യോത്സ്യനാണ് ഞാനൊരു പൂജ ചെയ്യുന്ന ആളായിരിക്കാം ചിലപ്പം ജ്യോത്സ്യം പറയുന്ന ആളായിരിക്കാം എൻ്റെ കഴിവുകൊണ്ടൊന്നുമല്ല എല്ലാം ഭഗവാന്റെ കടപ്പാടാണ് ഭഗവാന്റെ പിന്നെ ഇതാണ് നമ്മളെ കൊണ്ട് ഓരോന്നും ചെയ്യിപ്പിക്കുന്നത് എല്ലാ പൂജകളും ഞാൻ ചെയ്ത് ബലിക്കണമെന്നോ അല്ലെങ്കിൽ എല്ലാ യന്ത്രങ്ങളും എഴുതി കൊടുത്തത് ബലിക്കണമെന്നോ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്ത് ബലിക്കണമെന്നോ ഒന്നും ഞാൻ പറയില്ല ഞാൻ എൻ്റെ കർമ്മം ചെയ്യുക ഇത് ചെയ്യേണ്ട രീതിയിൽ കുരുതി എൻ്റെ കുരുതി പ്രസന്നപൂജ കഴിച്ച് അല്ലെ സുഹൃതഹോമെങ്കിൽ സുഹൃതഹോമം മഹാസുദർശനം മഹാസുദർശനം മൃത്യുജയമെങ്കിൽ മൃത്യുജയം നമ്മൾ മനസ്സോടൊരാക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞാൽ ഒരു 10% അവിടെ ഫലമുണ്ടാവും പിന്നെ അവൻ അവൻ്റെ കർമ്മഫലം
അത് അവനവൻ അവന് പിന്നെ അനുഭവിച്ചേ പറ്റുള്ളൂ. മാക്സിമം കണ്ണിൽ കൊള്ളാവുന്ന പിരിയത്ത് കൊണ്ടുപോകാനാണ് ജോത്സ്യൻ മാക്സിമം ശ്രമിക്കുന്നത്. അല്ലാതെ എല്ലാം എനിക്ക് സാധിച്ചു തരാം എന്ന് ഞാൻ പറയില്ല, ഒട്ടും പറയാനും പോകുന്നില്ല. സംശയമില്ലാത്ത കാര്യമാണ്. നിങ്ങൾ ഭഗവാനെ വിളിക്കാനേ എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ളൂ, അവിടെ മുടങ്ങാതെ ജപിച്ചാൽ 6 മാസം കൊണ്ട്, ഞാൻ മുമ്പേ പറഞ്ഞില്ലേ ഷട്ടർ മാസേ എന്ന് പറഞ്ഞാൽ 6 മാസം കൊണ്ട് ഫലം ഭഗവാൻ തരുമെന്നാണ് പറയുന്നത്. ഞാനല്ല, ഭഗവാൻ തരുമെന്നാണ് പറയുന്നത്. ഏത് കർമ്മത്തിൻ്റെയും ഫലം തരുന്നത് ആരാണ്? ഭഗവാനാണ്. സംശയമില്ലാത്ത കാര്യമെന്ന് പറഞ്ഞിട്ട് എളിയ മനുഷ്യൻ്റെ ചെറിയ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണണ്ടേ? കാണണം. കാണുന്നവരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ്റെ നിസ്സീമമായ നന്ദിയും ശ്രേഷ്ഠമായ ഭഗവാന്റെ കടപ്പാടും.